നമസ്കാരം. കോഴിക്കോട് മിഠായി തെരുവിൽ പോലീസും വ്യാപാരികളും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കടകൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ്. വ്യാപാരികളും പോലീസും തമ്മിൽ ഉന്തും തള്ളും തുടരുന്ന അവസ്ഥയാണുള്ളത്. അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും ജനങ്ങളെ പെരുവഴിയിലിറക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ധാർഷ്ട്യവുമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അശാസ്ത്രീയമായി ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ മൂലം കഴിഞ്ഞ 3 മാസമായി കോഴിക്കോട് കടകൾ നേരെ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മറ്റ് ജില്ലകളിലും അവസ്ഥ ഇതുതന്നെയാണ്. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നതും ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായി അടച്ചിടുന്നതുമെല്ലാം അശാസ്ത്രീയം തന്നെയാണ്. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ കടകൾ കൂടുതൽ സമയം തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സാമൂഹ്യ അകലം പാലിച്ചും ആൾക്കൂട്ടം ഒഴിവാക്കിയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി TPR നിരക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. എന്നാൽ സർക്കാർ ഇക്കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ലോക്ക്ഡൌണിന്റെ പേരിൽ കടകൾ തുടർച്ചയായി അടച്ചിടുന്നുവെന്ന് ആരോപിച്ചാണ് കോഴിക്കോട് മിഠായി തെരുവിൽ വ്യാപാരികൾ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കടകൾ തുറക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് പ്രതിഷേധം കനക്കാൻ കാരണമായത്. യൂത്ത് കോൺഗ്രസും വ്യാപാര വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും സംയുക്തമായാണ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ജീവിക്കാൻ വേണ്ടിയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്ന് വ്യാപാരികൾ മാധ്യമങ്ങളോട് പറയുന്നു. കടകൾ മുഴുവൻ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് തന്നെ പോകും. തങ്ങളുടേത് ന്യായമായ ആവശ്യം മാത്രമാണ്. ബിവറേജസിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ വ്യാപാരികളെ അവഗണിക്കുന്നതെന്നും ഇവർ ചോദിക്കുന്നു. തീർത്തും ന്യായമായ ഒരു ചോദ്യം തന്നെയാണിത്. ലോക്ക്ഡൌണിന്റെ സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് വ്യാപാരികൾ മുന്നോട്ട് പോയത്. സർക്കാർ ഇവർക്ക് നേരെയും കണ്ണു തുറക്കണം. വ്യാപാരികളെയും പരിഗണിക്കേണ്ടതുണ്ട്. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കടം കയറി ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം പ്രതീക്ഷിച്ച രീതിയിൽ കുറയാത്ത സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ വിവിധ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലും കണ്ടെയ്ൻമെന്റ് സോണുകളിലും സംഘം പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇതിൽ നിന്നും നിരവധി നിർണായകമായ വിവരങ്ങളാണ് കേന്ദ്ര സംഘം പുറത്തുവിട്ടത്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 41,506 പുതിയ കോവിഡ് കേസുകളായിരുന്നു. 895 മരണങ്ങളാണ് ഇതോടൊപ്പം കോവിഡ് മൂലമെന്നും സ്ഥിരീകരിച്ചത്. ഇതോടെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,07,95,716 ഉയർന്നിട്ടുണ്ട്. 454,118 സജീവ കേസുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. 2,99,75,64 പേർ രോഗമുക്തിയും നേടിയിട്ടുണ്ട്. 41,506 പുതിയ കേസുകളിൽ 14,087 കേസുകൾ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടും കേന്ദ്രം പുറത്തുവിട്ടിരുന്നു. മരണനിരക്കിലും കേരളം മുന്നിൽ തന്നെയാണ്. 100-ലധികം പേരാണ് ദിനംപ്രതി കേരളത്തിൽ കോവിഡ് മൂലം മരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും തന്നെയാണ് ഇത്തരത്തിൽ കോവിഡ് വ്യാപിക്കാനുള്ള കാരണം. ഒന്നുകിൽ ജീവിക്കാനുള്ള തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി പൂർണ്ണമായും അടച്ചുപൂട്ടുക. ഇനിയും നിയന്ത്രണങ്ങൾ നല്ല രീതിയിൽ കടുപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടമായിരിക്കും. 3rd കോവിഡ് തരംഗം എന്ന ഭീഷണിയും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.